നമസ്കാരം എല്ലാവർക്കും ഈക്വൽസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിഗ്രി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാം ഘട്ടം എങ്ങനെയായിരിക്കും എന്ന് പലരും പേടിച്ചിരിക്കുകയാണ്. പലരും പറയുന്നുണ്ട് പി എസ് സി പരീക്ഷകളെ തന്നെ എന്താണ് പേടിച്ചു തുടങ്ങിയിരിക്കുകയാണ്, പി എസ് സി പഠനം ഉപേക്ഷിക്കാൻ പോകണം, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാപം ചെയ്തു അതുകൊണ്ടാണ് ഇങ്ങനത്തെ ടൈമിലൊക്കെ പരീക്ഷ എഴുതുന്നത് വരുന്നതെന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. നമ്മൾ ചോദ്യ പേപ്പറുകളുടെ ഒരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ ചോദ്യ പേപ്പറുകളുടെ പാറ്റേണുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഐ ടി ഇത്ര ഈ നാല് സബ്ജക്റ്റുകളിൽ നിന്ന് 55 ചോദ്യങ്ങളായിരുന്നുണ്ടായിരുന്നു. 55 ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് സാറിൻ്റെ വിലയിരുത്തൽ എന്താണ്? സാറിന് എന്താണ് തോന്നുന്നത്? അപ്പോൾ ഇത് നമുക്കറിയാം, നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് 20 മാർക്കിന് ചോദിക്കുന്നുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ്, മാത്സ് 40 മാർക്ക് മാറി, പിന്നെ മലയാളത്തിൻ്റെ 10 മാർക്ക്, പിന്നെ ഐ ടി സാർ 5 മാർക്ക്. അപ്പം ഇതെന്ന് പറഞ്ഞിരുന്നാൽ അത്ര ഉയർന്ന നിലവാരം എന്താണ് പുലർത്തിയ ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. സാധാരണ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് എങ്ങനെ പോയാലും ഒരു 20 to 40 റേഞ്ചിൽ ഇത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട് തന്നെയായിരുന്നു ഇത്. ഇത്രയും പാർട്ടുകൾ, അതായത് ഒരു 55 മാർക്കിൽ ഒരു മാക്സിമം 40 മാർക്ക് അല്ലേ സാർ? അതുപോലെ തന്നെ ഇതിലൊന്ന് സ്റ്റേറ്റ്മെന്റ് ഒന്നും ഈ ചോദ്യങ്ങളിലൊന്നും സ്റ്റേറ്റ്മെന്റ് വന്നു. ഐ ടി ആണെങ്കിൽ പോലും, ഐ ടി ആണെങ്കിലും മലയാളത്തിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഈ 55 ചോദ്യങ്ങൾ ഒരു ആവറേജ് ഉദ്യോഗാർത്ഥി അല്ലെ 20 മുതൽ 40 വരെ മാർക്കുകൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് 20 മാർക്ക് ഇവിടെ നമുക്ക് 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ അതിൽ താഴേക്കുള്ള വന്നിട്ടുള്ളവരും, ഇതിപ്പോ ഈ ഡിഗ്രി എഴുതുന്ന മിക്കവരും അവർ അല്ലെങ്കിൽ LDC മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ്. അതെ, അപ്പൊ അവർക്ക് ഒരു 20 മാർക്ക് എന്തായാലും എല്ലാവർക്കും ലഭിച്ചിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, ഈ മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് 20 മാർക്കിനായിരുന്നു മൊത്തത്തിലുള്ള ചോദ്യങ്ങളിൽ. ഒരു 19 മാർക്ക് വരെ ഉണ്ടായിരുന്നു. അതിൽ കറണ്ട് അഫയേഴ്സ് 5 മാർക്കിനാണ് ചോദിച്ചത്. അത് സഹൻ എന്താണ് ഇതിനെക്കുറിച്ച്? ഈ കറണ്ട് അഫയേഴ്സ് 5 മാർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം പി എസ് സി എന്താണ് വിശദമായിട്ടുള്ള ഒരു സിലബസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടില്ലെങ്കിൽ കൂടി അവർ ഓരോ പാർട്ട്, ഇപ്പം ഹിസ്റ്ററിക്കുടെ താഴെ കറണ്ട് അഫയേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ കലാകായത്തിൻ്റെ അടിയിൽ കറണ്ട് അഫയേഴ്സ് എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോൾ 9 ടോപ്പിക്കുകളെ തിരിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ 9 കറണ്ട് അഫയേഴ്സ് ഏറ്റവും അധികം കുറഞ്ഞത് ആ ടോപ്പിക്കിൽ നിന്ന് റിലേറ്റഡ് ആയിട്ട് ഒരു കറണ്ട് അഫയർ വന്നിരുന്നെങ്കിൽ തന്നെ 9 കറണ്ട് അഫയേഴ്സ് വരേണ്ടത്. പക്ഷേ മൊത്തത്തിൽ 6 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളെ ഈ പരീക്ഷയിൽ ഉണ്ടാകുന്നു. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ 8 ചോദ്യങ്ങൾ 5 എണ്ണവും സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ എക്കണോമിക്സിൽ 6 3 എണ്ണം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായിരുന്നു. കറണ്ട് അഫയേഴ്സിൽ 1 ചോദ്യം ആണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ 20 മാർക്ക്, 20 മാർക്കിൽ എത്ര മാർക്ക് വരെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ സ്കോർ ചെയ്യാനുള്ള സാധ്യത? ഇപ്പം നമുക്കറിയാം ഇത് പ്രസ്താവന, ഇപ്പം പലരും പറയുന്നുണ്ട് ഈ പ്രസ്താവന ചോദ്യങ്ങൾ പി എസ് സി പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ, പി എസ് സി ബുള്ളറ്റിൻ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ അവർ 2018 തൊട്ടേ ഇതേ കണക്ക് പ്രസ്താവന ചോദ്യങ്ങൾ അവരുടെ മാതൃകാ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതെ, നമ്മൾ നടത്തിയ കറണ്ട് അഫയേഴ്സിൻ്റെ നമ്മൾ നടത്തിയ ഒരു ക്രാഷ് കോഴ്സിൽ നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ കുറേ കൊടുത്തതുമാണ് ഈ പി എസ് സി ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ട്. അതാണ്, അതുകൊണ്ട് പി എസ് സിക്ക് അതൊരു പുതുമയല്ല, പല ആളുകൾക്കും അത് പുതുമയായി പോയത് എന്തുകൊണ്ടാണ്? അതുപോലെ നമുക്കറിയാം ഇപ്പോൾ 2020 ഏപ്രിൽ തൊട്ട് പി എസ് സി ഒരു മാതൃകാ ചോദ്യങ്ങളെല്ലാം ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ എല്ലാ ബുള്ളറ്റിനിലും ഒരു 10-20 ചോദ്യമെങ്കിലും, അതായത് ഒരു മാതൃകാ ചോദ്യ പേപ്പറിൽ ഒരു 20 ചോദ്യത്തിന് അടുത്ത് ഈ പ്രസ്താവനകളെ ടൈപ്പ് തന്നെയായിരുന്നു പി എസ് സി കൊടുത്തുകൊണ്ടിരുന്നത്. അതെ, അപ്പോൾ ഈ എക്സാം കഴിഞ്ഞ് കുറേ ആളുകൾ നമ്മളോട് എന്താണ് സാർ ഇനി ഇങ്ങനെ പഠിക്കണോ, ഇങ്ങനെ പഠന രീതി മാറ്റണോ എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പി എസ് സി മാറ്റം വരുത്തിയിട്ട് കുറച്ചധികം നാളുകളായി. ഇത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത് മനസ്സിലാക്കാത്തൊരു പ്രശ്നം മേ ബി റാങ്ക് ഫയലുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആകാനുള്ള സാധ്യതയുണ്ടല്ലോ. അതെ, ഈ റാങ്ക് ഫയൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇപ്പം എന്താണ് റാങ്ക് ഫയലുകളെല്ലാം ക്യാപ്സ്യൂൾ രൂപത്തിലായിരിക്കും ഒരു ഉദ്യോഗാർത്ഥിയുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടം എപ്പോഴും എന്താണ് നമ്മുടെ കയ്യിലൊരു ഷോർട്ട് കട്ട് മെത്തേഡ് കിട്ടും. അപ്പോൾ നമുക്കായാലും എന്താണ് ഷോർട്ട് കട്ട് മെത്തേഡുകൾ നോക്കി പോകുമ്പോഴത്തേക്കും റാങ്ക് ഫയൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ പരീക്ഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കേസ് എന്ന് പറഞ്ഞിരുന്നാൽ, ഇപ്പോൾ റാങ്ക് ഫയലിലെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, അതിൻ്റെ ആൻസർ വായിക്കുക, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് ഈ പരീക്ഷയുടെ പ്രസ്താവനകൾ എഴുതാൻ പറ്റത്തില്ല. കുറഞ്ഞത് ഈ പ്രസ്താവനകളുടെ ഒരു ചോദ്യത്തിന് ഉത്തരം ചെയ്യണമെങ്കിൽ നമുക്ക് കുറഞ്ഞത് 5 ക്വസ്റ്റ്യനെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ പഠിച്ചാൽ മാത്രം ഒരു മാർക്ക് കിട്ടുന്ന വിധത്തിലേക്ക് പരീക്ഷ മാറിയിരിക്കുകയാണ്. പല ഉദ്യോഗാർത്ഥികളും അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞത് ഈ റാങ്ക് ഫയലുകളിലൊന്നും ഈ സംഭവങ്ങൾ ഇല്ല എന്നുള്ളതാണ്, ഇവരെവിടെ നിന്ന് പഠിക്കണമെന്നാണ്. പക്ഷേ ഇത് നേരത്തെ തന്നെ പി എസ് സി അറിയിച്ചാണ് SCRT പുസ്തകങ്ങളെ നിങ്ങൾ എത്രമാത്രം അല്ലേ എത്രമാത്രം നന്നായി സമീപിക്കുന്നുണ്ടോ എന്ന് തന്നെയാണ്. പല ചോദ്യങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന പല ചോദ്യങ്ങളും SCRT പുസ്തകങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ഈ SCRT പുസ്തകങ്ങളൊക്കെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഇവരുടെ എന്താണ് സമഗ്രയിൽ നിന്ന് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. PSC ബുള്ളറ്റിൻ ഒരു വർഷത്തെ വരിസംഖ്യ 200 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ വജ്ര ജൂബിലി എഡിഷൻ 150 രൂപയുടെ വജ്ര ജൂബിലി എഡിഷൻ വേണമെങ്കിൽ അതേ കണക്കത്ത് സ്പെഷ്യൽ പതിപ്പുകൾ എല്ലാം കൂടെ കൂട്ടി ഒരു 500 രൂപ താഴെ മാത്രമേ ചിലവ് എടുത്തുള്ളൂ. പക്ഷേ ഒരു റാങ്ക് ഫയൽ ഇപ്പോൾ നമുക്കറിയാം 10th Prelims തൊട്ട് റാങ്ക് ഫയലുകൾ ഇറങ്ങുകയാണ്. 10th Prelims റാങ്ക് ഫയൽ, +2 Prelims റാങ്ക് ഫയൽ, പിന്നെ 10th Prelims കഴിഞ്ഞപ്പോൾ LDK ഒരു മെയിൻസിൻ്റെ ഏറ്റവും കുറഞ്ഞൊരു 4 റാങ്ക് ഫയലെങ്കിലും ഇറങ്ങുന്നുണ്ട്. അതാണ്, അപ്പോൾ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബിസിനസ്സിനെതിരായിട്ട് സംസാരിക്കുന്നതല്ല, ഒരു റാങ്ക് ഫയലിൽ കുറഞ്ഞൊരു 50% പ്രോഫിറ്റാണ് ഒരു പബ്ലിക്കേഷനിൽ ലഭിക്കുന്നത്. നമ്മൾ റാങ്ക് ഫയലുകളൊക്കെ എടുത്ത് കൊടുക്കുന്ന ആളുകളാണ്. അതാണ്, അപ്പം റാങ്ക് ഫയലുകളെ പ്രൊമോട്ട് ചെയ്യാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് പോകാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ റാങ്ക് ഫയലിൻ്റെ പുറകെ പോയാൽ
സംഭവിക്കുന്ന പറഞ്ഞിരുന്നാല് അത് ബിസിനസ്സായിട്ട് നടത്തുന്നവർക്ക് എന്തായാലും അത് ലാഭം ഉണ്ടായിരിക്കും. പക്ഷേ പണ്ട് ഒരു പണ്ട് കാലത്താണെങ്കിൽ നമുക്ക് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചുകൊണ്ട് വരുന്നാൽ ഒരു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അതല്ല, അത് മാറിയിരിക്കുകയാണ്. നമ്മൾ തന്നെ പലരോടും പറയുകയാണ് ഇപ്പോൾ 2200 പേജുള്ള ഒരു പുസ്തകമാണ് അത് നിങ്ങളുടെ റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് ഞങ്ങൾ തന്നെ പലരോടും പറഞ്ഞു. പക്ഷേ ആ ഒരു കഥ അല്ലെങ്കിൽ ആ പിക്ചർ മാറിയിട്ടുണ്ട്. നിങ്ങളിനി പൂർണ്ണമായിട്ടും ഒരു റാങ്ക് ഫയലിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അത് വിമൽ സാറ് പറഞ്ഞ കണക്ക് തന്നെ അത് എത്രമാത്രം ഇനി ഒരു നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് അറിയില്ല. നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം SCRT പുസ്തകങ്ങളാണെങ്കിലും ഈ സമഗ്ര പോലെയുള്ള പുസ്തകങ്ങളാണെങ്കിലും ക്വസ്റ്റ്യൻ പൂളൊക്കെ ആണെങ്കിലും ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, നമുക്ക് ഒരു രൂപ പോലും ചിലവാകാതെ കിട്ടുന്നതാണ്. അതുപോലെ PSC ബുള്ളറ്റ് വർഷം എത്ര രൂപയാണ്? 200 രൂപയാണ് വരസംഖ്യ എന്ന് പറയുന്നത്. ഓൺലൈൻ ആയിട്ടാണെങ്കിൽ 170 രൂപ മാത്രം. അതെ, അപ്പൊ ഇത്രയും ചീപ്പ് കോസ്റ്റ് ആണ്, അപ്പൊ നമുക്ക് തുച്ഛമായ പൈസയാണ് ഇതിനു വേണ്ടി നമുക്ക് ചിലവാക്കാൻ കഴിയുന്നത്. പക്ഷെ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ എക്സാമിന് മേബി 70 മുകളിലേക്ക് മാർക്ക് വാങ്ങിയ ആളുകളും ഉണ്ട്. പിന്നെ നമുക്ക് അറിയാം, വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുൻ റാങ്ക് ലിസ്റ്റുകളിൽ വന്ന ചിലപ്പോൾ ഒരു ആദ്യത്തെ 100 എടുക്കുമ്പോൾ അവർ ചിലർ പറയുന്നു ഞാൻ SCRT പുസ്തകം കണ്ടിട്ട് പോലും ഇല്ലാന്നില്ല. പക്ഷെ ഇനി ഒരു റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥർക്ക് അത് പറയാൻ സാധിക്കത്തില്ല. കാരണം SCRT ഒരു തവണയും റെഫർ ചെയ്യാതെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൽ അല്ലാതെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കത്തില്ല. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് പല ആളുകളും മുൻപ് റാങ്ക് വാങ്ങിയ ആളുകളെ എന്താണ് അവരുടെ ഒരു പാറ്റേൺ ആണ് മുൻപ് സ്വീകരിച്ചു പോകുന്നത്. പക്ഷെ ഇനിയിപ്പോ ആ ഒരു പാറ്റേണിലേക്ക് പോയിട്ട് കഥയില്ലെന്നാണ് തോന്നുന്നത്. അപ്പൊ നമ്മൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ അതിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോ ആ ഒരു ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം സക്സസ്ഫുൾ ആകുമെന്ന് ഒരു അതിനൊരു സാധ്യത ഇല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി തന്നെ മാറ്റേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ. അതായത് ഫ്രഷ് ആയിട്ടാണ് ഇപ്പൊ തുടങ്ങാന്ന് പറയുന്നത്, ഒരു പുതിയൊരു പാറ്റേൺ വന്നിരിക്കുകയാണ്. അതായത് പാറ്റേൺ പഴയതാണ്, ഈ പുതിയ പാറ്റേൺ ഇപ്പൊ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഒരു മാറ്റത്തിന് എന്താണ് നമ്മളാണ് തുടക്കം കുറിക്കേണ്ടത് അല്ലേ. ഇപ്പൊ ഒരു മാറ്റം ആയിട്ടുള്ള രീതിയിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗസ്ഥികളാണ് ഉള്ളത്. അപ്പം പിന്നെ നമ്മൾ ഈ പ്രിംസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ കട്ട് ഓഫായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കേസ് എന്ന് പറഞ്ഞിരുന്നാൽ സാർ, നമ്മൾ നേരത്തെ പ്രിംസിന്റെ റിസൾട്ടുകളെ പറ്റി പറഞ്ഞതായിരുന്നു. അതെ, അത് അതിനു മുമ്പ് പറയണ്ടേ സാറേ, നമ്മൾ ഇന്നലെ വിളിച്ച കുറച്ച് ആളുകൾ പറഞ്ഞത് സാറേ എക്സാമുകൾ എഴുതുമ്പോൾ 70 മാർക്കൊക്കെ വരുന്നുള്ളൂ, അല്ലെങ്കിൽ 90 മുകളിലേക്ക് ഒന്നും കയറാൻ പറ്റുന്നില്ലെന്ന്. പക്ഷേ ഇനി ഒരു എക്സാമിന് അത്രയും മാർക്ക് പോകാനുള്ള സാധ്യതയില്ല. അപ്പൊ ഇന്നലത്തെ എക്സാം എഴുതിയിട്ട് 50 അല്ലെങ്കിൽ എക്സാം ഇല്ലാതെ ആളുകൾ എക്സാം എഴുതിയിട്ട് 50 മാർക്കൊക്കെ വന്നിട്ട് സാറേ 50 മാർക്കേ കിട്ടുന്നുള്ളൂ എന്നൊക്കെ അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു പ്രിലിമിനറി എക്സാം ആണ്. അതായത് നമുക്കിപ്പോ 10th പ്രിലിംസ് അല്ലെങ്കിൽ എന്താ +2 പ്രിലിംസ് എഴുതിയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഈ പ്രിലിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞിരുന്നാല് പഠിക്കുന്ന ഉദ്യോഗസ്ഥികളെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് ഒരു വരയുടെ അപ്പുറത്ത് എത്തിക്കുക എന്ന് മാത്രമാണ് പ്രിലിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ പ്രിലിംസിൽ നിങ്ങൾ ആരും റാങ്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നതല്ല. അപ്പോൾ ഇത് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഈ പ്രിലിംസിന്റെ പരീക്ഷ എഴുതിയിട്ട് പേടിക്കേണ്ടതില്ല. കാരണം നമ്മുടെ മുമ്പിൽ എന്താണ് ഇപ്പൊ LDSC റിസൾട്ട് അല്ലെങ്കിൽ LGS റിസൾട്ട് വന്നപ്പോൾ നമുക്ക് അത് ഉദാഹരണങ്ങളാണ്. കാരണം പഠിച്ച ഒരു വിദ്യാർത്ഥി പോലും ആ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് പോയിട്ടില്ല. അപ്പൊ പഠിച്ച് പരീക്ഷ എഴുതിയ ഡിഗ്രി പ്രിലിംസ് എഴുതിയ ഒരു ഉദ്യോഗാർത്ഥികളും പേടിക്കേണ്ട, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് വെച്ചിട്ട് നിങ്ങൾ എന്തായാലും ഈ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സാം എഴുതിയിട്ട് മാർക്ക് കുറവാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഒരു 40-45 മാർക്കുള്ള ആളുകൾ പോലും അയ്യോ അത്രയും മാർക്ക് കുറവ്. നിങ്ങൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കേണ്ട കാര്യമില്ല. ആ എക്സാമിന്റെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ആ എക്സാമിന്റെ ആൻസർ കീ തയ്യാറാക്കാൻ എടുക്കുന്ന സമയമാണ്. അതായത് 4 ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായി എന്ന് വിചാരിക്കുക, ഒരു 7 ആയപ്പോഴാണ് മിക്ക സ്ഥാപനങ്ങളുടെയും, ഇവൻ നമ്മുടെ പോലും 6 ആയപ്പോഴാണ് നമ്മുടെ പോലും ആൻസർ കീ വന്നത്. അപ്പൊ അത്രയും സമയമെടുത്താണ് അതിന്റെ ആൻസർ കീ പോലും പുറത്തേക്ക് വന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിലവാരം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു എക്സാം ബുദ്ധിമുട്ടായിരുന്നു എന്നതുകൊണ്ട് അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആക്ച്വലി ഒരു പോസിറ്റീവ് സൈഡാണ് ഇതിനുള്ളത് അല്ലേ. അതായത് ഇപ്പോൾ അതായത് നമ്മൾ അത്ര കുറച്ച് മാർക്ക് വാങ്ങിച്ചിരുന്നാൽ മതി, 100 മാർക്ക് വാങ്ങിച്ച് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യേണ്ടെന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ ഇട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ജസ്റ്റ് ആ എന്താണ് ഒരു ഫിൽട്ടർ ചെയ്തെടുക്കുക, ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നമ്മൾ മുൻപേത വീഡിയോയിൽ 60 മാർക്ക് വാങ്ങിയാൽ സേഫ് സോണിലേക്ക് എത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഗ്രി പ്രിലിംസിന്. അതൊക്കെ മാറി, ഇനിയിപ്പോൾ 60 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ വലിയ മാർക്കിലേക്ക് വന്നു. ഒരു ആവറേജ് ഒരു 30-35 മാർക്കിലേക്ക് വന്നാൽ പോലും നമുക്ക് പാസ്സാകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക്. ഫോഴ്സിന്റെ പലതിന്റെ പ്രിലിംസ് കൂടാണ് ഈ ഘട്ടത്തിൽ. എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ഒക്കെ എന്താണ് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിലിംസ് ഇതിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ കട്ട് ഓഫ് ഇതിലും താഴെ ആയിരിക്കാം. അപ്പൊ ആരും എന്താണ് മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞ് ഭയപ്പെടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അയ്യോ ഞാൻ LDSC വേണ്ടി ഇത്രയും പഠിച്ചിട്ട് എനിക്ക് ഒരു 50 വാങ്ങിക്കാൻ പറ്റുമെന്ന് ഓർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇനിയും ഈ പുതിയ പാറ്റേൺ മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണം. കാരണം നമുക്ക് ബാക്കി ക്വസ്റ്റ്യനുകളുടെ ഒന്ന് നോക്കിയിട്ട് പോവാം. ഇനി ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് 5 മാർക്കിന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 3 നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് വന്നത്. അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി 1 കേരള നവോത്ഥാനം 3 എന്നിങ്ങനെയുള്ള. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് 5 കേരള ഹിസ്റ്ററിയിൽ നിന്ന് 1 കേരള നവോത്ഥാനം. കേരള ഹിസ്റ്ററിയിൽ നിന്ന് 1 എന്ന് പറയുന്നത്
നമ്മളത് അതാണ് അവർ മാർക്ക്. അതായത് നമുക്കറിയാം, നമ്മുടെ പി എസ് സി പഠിക്കുന്ന വിദ്യാർത്ഥി ആദ്യം പഠിക്കുന്ന കേരളം അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി, പിന്നാണ് ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്നത്. അപ്പം അത്ര ഡീപ്പായിട്ട് പഠിച്ചിട്ട് അവർക്ക് ഇതിൽ നിന്ന് കൂടി 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പലതവണ പറഞ്ഞതാണ്, ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്ക് 10-700 പേജ് ഉള്ളതാണ്, അവിടെ നിന്ന് എത്ര ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പം കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത് പഠിക്കാൻ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അവിടെ നിന്ന് ഒരു ചോദ്യമാണ് ചോദിച്ചത്, ആ ചോദ്യം തന്നെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് ഉള്ള ചോദ്യം വളരെ ബുദ്ധിമുട്ടിച്ചൊരു ചോദ്യമായിരുന്നു. പല ഈവൻ ഗൂഗിളിൽ പോലും ആൻസർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ചോദ്യമായിരുന്നു ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ കേരള നവോത്ഥാനവും ആയി ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങളുണ്ടായിരുന്നു കേരള നവോത്ഥാനവും. അപ്പോൾ കേരള നവോത്ഥാനം നമുക്കറിയാം, നവോത്ഥാനമൊക്കെ നേരത്തെ ഇപ്പോൾ കുറേ നാളായിട്ട് പി എസ് സി പരീക്ഷയിൽ നവോത്ഥാനം എന്താണ് കാണുന്നില്ല. പക്ഷേ പ്രിലിംസിന് അത്യാവശ്യം രീതിയിൽ കുറച്ച് ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും നവോത്ഥാനം എന്താണ് അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയാമെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ കേരള ഫാക്ട്സുമായി ബന്ധപ്പെട്ട് കേരള ജോഗ്രഫി വരുമ്പോഴും 1 മാർക്കിന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നൊരു സംശയം ഇല്ലാതെ ഇല്ല. പിന്നെ നമ്മൾ അതുപോലെ തന്നെ സയൻസ് അല്ലേ സാർ, സയൻസ് അത് ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. കാരണം സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ബാലികേരമലയായിരുന്നു. പല കുട്ടികളും എത്രയോ നാളുകൾ എടുത്തുകൊണ്ട് പഠിച്ച ഒരു ടോപ്പിക്കാണ് സയൻസ്. നമ്മൾ അന്ന് വീഡിയോസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങളെ ഇപ്പോൾ എന്താണ് അത് അറിയുന്ന, അതായത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയതാണെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അത് നല്ല രീതിയിൽ പഠിക്കണമെന്ന് നമ്മൾ ഉൾപ്പെടെ എല്ലാ, എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നമ്മൾ പഠിക്കണമെന്നുള്ളത്. പക്ഷേ നമ്മൾ തന്നെ പല കോഴ്സുകളിലും നമ്മൾ പറഞ്ഞു, നമ്മൾ ചെയ്ത കോഴ്സുകളെല്ലാം പറഞ്ഞു സയൻസ് ആൻഡ് ടെക്നോളജി പി എസ് സി പുതിയതായി ഉൾപ്പെടുത്തിയ ഒരു ടോപ്പിക്കാണ്, അപ്പോൾ അതുകൂടെ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ അത് വളരെ നിരാശകരമായൊരു സംഭവമായിരുന്നു. കാരണം ISRO എന്ന് പറയുന്ന ഒരു വലിയ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക്, നമ്മൾ ഈ പറയുന്ന ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ചൊക്കെ 1 മാസം എടുത്ത് നമ്മൾ ക്ലാസ്സുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫിസിക്സിൽ നിന്ന് 1 ചോദ്യവും ബയോളജിയിൽ നിന്ന് 2 ചോദ്യവും ചോദിച്ച് പിന്നെ ISRO ISRO എന്നാണ് വന്നതെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പറയേണ്ടത് ആ മറ്റേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബയോളജി എന്നുള്ള ചോദ്യം എന്ന് പറയുമ്പോഴത്തേ വാക്സിൻ്റെ കേസ് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ അതൊക്കെ വളരെ ഡീപ്പായിട്ട് നോക്കുന്നവർക്ക് മാത്രം കിട്ടുന്നൊരു ചോദ്യമാണ്. അപ്പം ഈ പുതിയ പാറ്റേൺ നമ്മൾ ഇനിയിപ്പോൾ എന്താണ് 2ാം ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പം മാത്സ് ഇംഗ്ലീഷ് മലയാളം IT കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം അത് 55 മാർക്കിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് ഒരു 30+ 40 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ നമ്മൾ സേഫ് സോണിൽ എത്തിയിരിക്കുകയാണ്. ബാക്കിയുള്ള 45 questions അല്ലേ സാർ? അതെ, നമ്മൾ അങ്ങനെ പറയാം. നമ്മളിപ്പോൾ ഒരു ഈ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊരു 35 ആണല്ലേ സാർ? അതെ, നമുക്കൊരു 30+ പറയാം. 30+ കട്ട് ഓഫ് ആണ്. അത് തന്നെ ചിലപ്പോൾ മേ ബി കൂടുതലായിരിക്കും അല്ലേ? അത് സാറേ, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പോലുള്ളവർക്ക് നമുക്ക് അത് പറയാം. പക്ഷേ ഫിസിക്കലി വേണ്ടുന്ന അപ്പോൾ SA പോലെയുള്ളതാണെങ്കിൽ 25 താഴേക്ക് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് LGSന്റെ കട്ട് ഓഫ് പറഞ്ഞത് പലരും 50 കട്ട് ഓഫ് ഒക്കെ പ്രയോഗിച്ചു. കാരണം എന്താണ്, LGSന് കുറച്ച് ആളുകളെ എടുക്കത്തുള്ളൂ, അതിന്റെ കട്ട് ഓഫ് LDC കാട്ടി കൂടുതലാണ്. പക്ഷേ നമ്മൾ അന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞതായിരുന്നു LDC കാട്ടി കുറവായിരിക്കും LGSന്റെ കട്ട് ഓഫ്. അപ്പോൾ LGSന്റെ കട്ട് ഓഫ് എല്ലാവരും കണ്ടതാണ്. അപ്പം ഇതും അതേപോലെയുള്ള ഒരു താഴ്ന്ന കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്ന ആളുകളോടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത് എവിടെയാണെന്നുള്ളതാണ്. അതിൽ സാറ് പറഞ്ഞതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ നമ്മുടെ മലയാളം ഈ 4 സബ്ജക്റ്റുകളിൽ നിന്ന് 55 മാർക്ക്. ഈ 55 മാർക്കിൽ അത് കൂടെ ചെയ്യാം. ചിലപ്പോൾ ചിലപ്പോൾ IT കൂടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് കൃത്യമായിട്ട് സിലബസിലായി പറയുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്കത് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു 55 മാർക്ക്, ഏറ്റവും കുറഞ്ഞത് ഈ ഭാഗത്ത് നിന്ന് 55 മാർക്കുകൾ ഉറപ്പാണ്. ഈ 55 മാർക്കിൽ നിന്ന് എത്ര മാർക്ക് വരെ വാങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പാക്കാൻ പറ്റും സാർ? പറഞ്ഞൊരു 40 മാർക്ക് എന്നാൽ നല്ല മാർക്ക്. 55 40 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രിലിംസ് ആൾറെഡി പാസ്സായി. പക്ഷേ 55 ഒരു നിങ്ങളൊരു 30 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന 45 ചോദ്യങ്ങളിൽ പിന്നെ ഇവിടെ 45 ചോദ്യങ്ങൾ നിങ്ങൾ 10-15 മാർക്കുകൾ വാങ്ങിയാൽ മതി. എന്തായാലും ഒരുവിധപ്പെട്ട എല്ലാവർക്കും എഴുതാൻ പറ്റണം. കാരണം എന്തായാലും കുറച്ച് നാളായിട്ട് പഠിക്കുന്നതാണ് അല്ലേ, കുറച്ച് നാളെ പഠിക്കുന്ന ഈ ചോദ്യങ്ങൾ എത്ര ടഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു 10-20 ചോദ്യമുണ്ട്. അതാണ് ISRO പോലെയുള്ള കുറെ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ബാല പരിശോധന സഭ ആ സഭ ക്യാൻസൽ ചെയ്യുന്നുള്ള ഇതും പറയുന്നുണ്ട്. മിസ്റ്റേക്ക് കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ ചോദ്യങ്ങൾ എല്ലാവർക്കും ആൻസർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ മാത്സും ഇംഗ്ലീഷും IT അതുപോലെ തന്നെ മലയാളം ഈ 4 സബ്ജക്റ്റുകളിൽ നിന്ന് ഒരു 30 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളിത് കൃത്യമായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ, പിന്നീട് ഒരു 10-15 മാർക്ക് വാങ്ങിയാൽ തന്നെ നല്ലൊരു മാർക്കിൽ 45 മാർക്കിലേക്ക് എത്തുമെന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ യാതൊരു കാരണവശാലും ഈ എക്സാം ടഫാകുമ്പോൾ പലരും പേടിക്കുന്നുണ്ട്, എന്തായാലും അല്ലെങ്കിൽ PSC നിർത്തുവാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് കൂടിയുണ്ട്. ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്നൊരു എക്സാം അല്ലെങ്കിൽ ഒരു ഈസി ആയിട്ടുള്ളൊരു എക്സാം ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് നന്നായി എഴുതാൻ കഴിയുന്ന ഒരു എക്സാം ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കട്ട് ഓഫ് ഉയരും. ഇപ്പോൾ നമ്മൾ 30
35 പറഞ്ഞെടുത്ത് 60ഉം 65ഉം പറയേണ്ട ഒരു അവസ്ഥയുണ്ടാവും. ആ അവസ്ഥയിൽ നിന്ന് 30 മാർക്ക് വാങ്ങിയാൽ നിങ്ങൾ പാസ്സാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവ് സൈഡ് കൂടിയുണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിരുന്നാൽ എപ്പോഴും ഈ റാങ്ക് ലിസ്റ്റ് വരുന്ന ആദ്യത്തെ 2000 പേർക്ക് അല്ലെങ്കിൽ 500 പേർക്ക് മാത്രം ജോലി കിട്ടത്തുള്ളൂ. അപ്പം ആദ്യത്തെ 500 പേര് എപ്പോഴും സേഫ് ആണ്. അതിപ്പം മുൻ ലിസ്റ്റിലാണെങ്കിലും ശരി, ഇനി വരാൻ പോകുന്ന ലിസ്റ്റിലാണെങ്കിൽ ശരി, നിങ്ങൾ ആദ്യത്തെ ഒരു 500 റാങ്കിനകത്ത് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും. അതുകൊണ്ട് ആദ്യം എത്തുന്നവർ എന്താണ് പേടിക്കേണ്ട കേസ് ഇല്ല. അതിപ്പോൾ നേരത്തെ പോലെ തന്നെ ഇപ്പോൾ ക്വസ്റ്റ്യൻ എത്ര ടഫ് ആണെങ്കിലും ശരി, ആദ്യത്തെ ഒരു 500 പേർക്കുള്ള അല്ലെങ്കിൽ 1000 പേർക്കുള്ള ജോലി വേക്കൻസി അവിടെ ഉണ്ട്. അപ്പം അത് ഓർത്ത് നിങ്ങൾ പഠിക്കുക. പിന്നെ നിങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ എവിടെ നിന്നാണ് ഇനി നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ SERT എന്ന് പറയുന്ന ആ ഒരു സോഴ്സ്, ആ റിസോഴ്സിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. അത് നിങ്ങൾ ഒന്നാമത്തെ കാര്യമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താൻ പാടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ റാങ്ക് ഫയൽ ഉണ്ടാകുക, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇഷ്ടംപോലെ വീഡിയോകൾ തയ്യാറാക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ മെയിൻ റിസോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും SERT ആയിരിക്കും. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. ഇപ്പം നമ്മൾ തന്നെ ചിലപ്പോൾ പുസ്തകങ്ങൾ അടിച്ചിറക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ SERT പുസ്തകം, അത് പല വീഡിയോയിൽ പലതവട്ടം നമ്മൾ പറഞ്ഞതാണ്, SERT പുസ്തകം എന്ന് പറഞ്ഞത് ഒരു തവണയെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം. അത് 5 മുതൽ 10 വരെയുള്ളത് നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. ഈവൻ ഇനി മുതൽ ചിലപ്പോൾ +1 +2 ഉള്ള പുസ്തകങ്ങൾ കൂടി നമ്മൾ റെഫർ ചെയ്യേണ്ടി വരും. NCERT +1 ചില ചോദ്യങ്ങൾ +1 +2 പുസ്തകങ്ങളിൽ കണ്ടിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ കൃത്യമായിട്ടും SERT ഫോളോ ചെയ്യുക. അത് പഠിച്ചതിന് ശേഷം റാങ്ക് ഫയൽ വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. റാങ്ക് ഫയൽ കുറച്ചുകൂടി സോർട്ട് ചെയ്താൽ പറ്റിയില്ലാണ് പഠിക്കാൻ PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഷോർട്ട് കട്ടുകളാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾ റാങ്ക് ഫയൽ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് വാങ്ങുന്നതിനും കുഴപ്പമില്ല, അതിന് തെറ്റല്ല, തെറ്റാണെന്നല്ല പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ പ്രൈമറി റിസോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും SERT ആണ്. ആ SERTക്ക് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ മറ്റെന്തിനെയും ആശ്രയിക്കാൻ. അതിനുശേഷം അതാണ് നമ്മുടെ, അതായത് ഉദ്യോഗാർത്ഥികളുടെ പ്രൈമറി റിസോഴ്സ് അല്ല, PSC ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന പ്രൈമറി റിസോഴ്സ് ആണ് SERT അല്ലെങ്കിൽ എന്താണ് PSC ബുള്ളറ്റിൻ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്ക് മനസ്സിലായി, അവർ PSC ബുള്ളറ്റിനിൽ നിന്നാണ് അല്ലെങ്കിൽ SERT നിന്നാണ് ക്വസ്റ്റ്യൻ ഞങ്ങൾ സോർട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പം അവർ ക്വസ്റ്റ്യൻ എടുക്കുന്നത് എവിടെയാണ് മനസ്സിലായി ശരിക്കും. ഇനി നമ്മൾ റാങ്ക് ഫയലിൻ്റെ പുറകെ ഒരുപാട് പോയിട്ട് എന്താ പറയുക, ഷോർട്ട് കട്ടുകൾ തേടി പോകാതിരിക്കുക. അപ്പം അത്രയാണ് സാർ ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ SERT ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് റാങ്ക് ഫയൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി അതെനിക്ക് വന്ന് അത് യൂസ്ഫുൾ ആകും. ഇപ്പം സാർ പറഞ്ഞ കണക്ക് PSC ബുള്ളറ്റിൻ്റെ കാര്യം പറഞ്ഞു. PSC ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വിവരങ്ങളും വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് PSC ബുള്ളറ്റിൽ ഇവൻ തെറ്റുണ്ടായാൽ പോലും അത് PSC ബുള്ളറ്റിൻ ആണെങ്കിൽ അത് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് വരും. അപ്പോൾ PSC ബുള്ളറ്റിന് അതും വജ്ര ജൂബിലി പോലെയുള്ളൊരു ആ ഒരു പുസ്തകമൊക്കെ ഉണ്ട്, അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് PSC ബുള്ളറ്റിനും കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിലുള്ള ചോദ്യങ്ങളും കണ്ടെത്തി അതിൻ്റെയൊക്കെ നോട്ട് തയ്യാറാക്കി ഇതിനെല്ലാം ശേഷം ഒരു റാങ്ക് ഫയലോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫലപ്രദമായിട്ടിരിക്കും. പക്ഷേ ഇനി എത്രമാത്രം സമയമുണ്ട് എന്നുള്ളത് ഒരു ഇനിയിപ്പോൾ ഈ ഒരു ഡിഗ്രിയും എന്താണ് പ്രിലിംസിന് തയ്യാറെടുക്കുന്നതിൻ്റെ ഇപ്പോൾ അധികം എന്താണ് ഇനി ഓവറായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വർക്ക് ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ LDC മെയിൻസിനാണെങ്കിൽ LDC മെയിൻസിന് നമുക്ക് ഇതേപോലുള്ള പ്രസ്താവന ചോദ്യങ്ങൾ തന്നെ പ്രതീക്ഷിക്കണം. അതായത് ഇത് പ്രതീക്ഷിക്കാതെ പോയാൽ നമുക്ക് ഒരുപക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പകച്ചു. അതുകൊണ്ട് ക്വസ്റ്റ്യനെ കണ്ട് പകച്ചു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇത് കണക്കത്തുള്ള പ്രസ്താവന ചോദ്യങ്ങൾ നോക്കുക. ഈ PSC ബുള്ളറ്റിന് 2020 ഏപ്രിൽ തൊട്ട് വന്ന എല്ലാ എഡിഷനിലും ഈ പ്രസ്താവന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഈ ചോദ്യം കണ്ട് പകച്ചു പോയവർ എനിക്ക് തോന്നുന്നു PSC ബുള്ളറ്റിന് ഇതുവരെ വായിച്ചിട്ടില്ല എന്നൊരു അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് കാരണം PSC ഇത് അത്ഭുതമൊന്നുമല്ല. കാരണം അത് മുൻപ് സഖ്യ ഈ പറയുന്ന ചെയർമാൻ PSC ചെയർമാൻ ഇത് പറഞ്ഞതാണ്. ഈ KS എക്സാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞതാണ് അടിമുടി പരിഷ്കരണം ഉണ്ടാകും, അതുപോലെ തന്നെ ഇനി വരുന്ന എക്സാമുകളിലെല്ലാം ഇത്തരത്തിലായിരിക്കും, ഏതെങ്കിലും റാങ്ക് ഫയലിനെയൊക്കെ ആശ്രയിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. അപ്പോൾ ആർക്കാണ് തെറ്റ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് തെറ്റ് പറ്റിയത്. നമ്മൾ ഇപ്പോഴും മറ്റു റിസോഴ്സുകളുടെ പുറകെ പോയത് കൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ 2020 സാറ് പറഞ്ഞ കണക്കാൻ 2020 ഏപ്രിൽ മുതലുള്ള നമ്മുടെ PSC ബുള്ളറ്റിൻ, അത് നമ്മുടെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ അത് കൃത്യമായിട്ട് നിങ്ങൾ അവിടെ ഈ പറയുന്ന തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അല്ലെങ്കിൽ ആ ഈ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കലാ സാംസ്കാരികമായി ബന്ധപ്പെട്ടൊക്കെ എല്ലാ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഈ PSC ബുള്ളറ്റിൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഫോളോ ചെയ്യൂ. റാങ്ക് ഫയലൊക്കെ വാങ്ങാം അല്ലെങ്കിൽ അത് പഠിക്കാം എന്നൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ SERT പുസ്തകങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്യുക 5 മുതൽ 10 വരെയുള്ള. ഈവൻ ഇനി +1 +2 പുസ്തകങ്ങൾ കൂടി കളക്ട് ചെയ്ത് പഠിക്കാം. അവൈലബിൾ ആണ്. ഇനി ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ +1 +2 ഏതൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വരാം. അപ്പോൾ നിങ്ങൾ ഉടൻ തന്നെ നാളെ മുതൽ തന്നെ അല്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ നിങ്ങൾ പഠന രീതി ഇത്തരത്തിലേക്ക് മാറ്റുക. നിങ്ങൾ ആദ്യം PSC എവിടെ നിന്നാണ് ചോദ്യങ്ങൾ ഇടുന്നതെന്ന് നിങ്ങൾ
നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക. പി എസ് സിയുടെ ചോദ്യങ്ങൾ എസ് സി ആർ ടി അല്ലെങ്കിൽ പി എസ് സി ബുള്ളറ്റിൻ ഈ രണ്ട് റിസോഴ്സിനെ ആശ്രയിച്ചാണ്. യൂട്യൂബ് ചാനലുകളോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പോലും പറയുന്നുണ്ട് ഈ 20 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യ റാങ്ക് ഉറപ്പെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അങ്ങനെ തന്നെയാണ് നിങ്ങൾ പൂർണ്ണം വിശ്വസിക്കുന്നത്. ഞങ്ങളൊരു എന്താണ് നമുക്കൊരു ഗസ്സാണ് ഇങ്ങനെ വരാമെന്ന്. പക്ഷേ അത് ഗസ് ചെയ്യാതെ തന്നെ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. എസ് സി ആർ ടി അല്ലെങ്കിൽ പി എസ് സി ബുള്ളറ്റിൻ പഠിക്കൂ, നിങ്ങൾ ആദ്യത്തെ റാങ്കുകളിൽ എത്തുന്നത് നമുക്കാണെങ്കിൽ പി എസ് സി ബുള്ളറ്റിൻ പഠിക്കൂ അല്ലെങ്കിൽ പി എസ് സി നമ്മുടെ ഈ റാങ്ക് ഫയലുകൾക്ക് പകരം പി എസ് സി ബുള്ളറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ എസ് സി ആർ ടി പുസ്തകങ്ങളോ കൃത്യമായി പഠിക്കൂ. നിങ്ങൾ യാതൊരു ടെൻഷനും ഇല്ലാതെ പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് മാറി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മൊത്തം മാറി സിലബസ് മൊത്തം മാറി പാറ്റേൺ മൊത്തം മാറി എന്നൊക്കെ പരാതി പറയുന്നുണ്ട്. ഈ പാറ്റേണുകൾ മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഠന രീതിയിലല്ല പ്രശ്നം, പഠിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി പഠിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട വന്ന ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് 1789 എന്നൊരു വർഷവും പിന്നെ ഒരു ബാസ്റ്റ് ജയിലും അല്ലെങ്കിൽ പിന്നെ റോബസ്പിയറോ ഈ പറയുന്ന മൂന്നോ നാലോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ അതിൻ്റെ ഫുൾ ഡീറ്റെയിലും പഠിച്ചു പോയൊരാൾക്ക് അത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതെനിക്ക് തോന്നുന്നു എസ് സി ആർ ടി പുസ്തകത്തിൽ അത് കൃത്യമായിട്ടുണ്ട്, എസ് സി ആർ ടി പുസ്തകത്തിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റമുണ്ടാകുമ്പോൾ ഏതൊരു എക്സാം ഇനി പി എസ് സി എന്ത് പാറ്റേൺ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത് അങ്ങനെ തന്നെയാണത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പം ഇനി രണ്ടാം ഘട്ടം പരീക്ഷ എഴുതുന്നവർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പരീക്ഷയെ നേരിടുക എന്നാണ്. ഇനിയിപ്പോൾ അടുത്തത് അതുപോലെ തന്നെ എൽ ഡി സി മെയിൻസിന് വേണ്ടിയിട്ട് എന്താണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അപ്പോൾ അവർക്ക് ഇനി ഉള്ളത് എന്താണ് ഒരു 10-20 ദിവസം മാത്രമേ, അത് 20 ദിവസത്തിൽ താഴെ മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ആദ്യത്തെ 500 പേർക്ക് അല്ലെങ്കിൽ ആദ്യത്തെ 1000 പേർക്കുള്ള ജോലി പി എസ് സി എന്താണ് അത്ര ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ റാങ്കുകാർ പേടിക്കേണ്ടതില്ല. അപ്പോൾ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ കോഴ്സുകൾ അടുത്ത കോഴ്സുകൾ നമ്മൾ ആരംഭിക്കാൻ പോകണം. അത് വി എഫ് എയുടെ അതുപോലെ തന്നെ സി പി യുടെ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അത് ആരംഭിക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മൾ ഈ പുതിയ സിലബസ് അല്ലെങ്കിൽ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൾറെഡി കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു കോഴ്സ് നമ്മൾ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസമായി ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം കൊണ്ട് ഞങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി ഞങ്ങൾ എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ കൃത്യമായിട്ട് കാണാറുണ്ട്, അതിന് മറുപടിയും തരാറുണ്ട്. നമ്മളെപ്പോഴും നിങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. താങ്ക് യു.